സദനത്തിനോട് ചേർന്ന് പുതിയ ആശുപത്രി മന്ദിരം ശനിയാഴ്ച നടക്കും സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ കർമ്മം കർമ്മം ചെയ്യും ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിക്കും സദനം ലോർഡ് ആശുപത്രി മന്ദിരം ശനിയാഴ്ച നാടിന് സമർപ്പിക്കും സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ശനിയാഴ്ച നാലു മണിക്ക് ഉദ്ഘാടനം ചെയ്യും മാർ ജോസഫ് കല്ലറങ്ങാട്ട് വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിക്കും തന്റെ മാതാപിതാക്കന്മാരായ പി എസ് മാത്യുവിന്റെയും അച്ചാമ മാത്യുവിന്റെയും സ്മരണാർത്ഥമാണ് കെട്ടിടം നിർമ്മിച്ചു നൽകുന്നതെന്ന് രാജീവ് മാത്യു ആൻഡ് കമ്പനി ഉടമ രാജീവ് മാത്യു പറഞ്ഞു മൂന്ന് നിലകളിലായി നിർമ്മിച്ച ആശുപത്രി മന്ദിരത്തിൽ ഒ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക ഐസൊലേഷൻ വാർഡുകൾ ഡോക്ടർമാർക്കായി പ്രത്യേകം കൺസൾട്ടേഷൻ റൂമുകളുമുണ്ട് മര്യാസദനം ഡയറക്ടർ സന്തോഷ് പറഞ്ഞു ഇത് മര്യാസനത്തിന്റെ വലിയൊരു സ്വപ്നമാണ് ഇപ്പോൾ പൂണിയുന്നത് കാരണം നമ്മളുടെ അഗതികളായ ആളുകളെ ഒരാളെ വീട്ടിൽ സ്വീകരിച്ചു തുടങ്ങി ഒരുപാട് വലുതായി വലുതായപ്പോൾ വ്യത്യസ്തമായ പല രീതിയിലുള്ള അസുഖമുള്ളവരും കുഞ്ഞുങ്ങളും അമ്മമാരും അതുപോലെ തന്നെ നമുക്ക് കിടപ്പ് രോഗികളെ ധാരാളം കിട്ടാൻ തുടങ്ങി ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിൽ നിന്നും ജില്ലാ ഹോസ്പിറ്റലിലൊക്കെ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന ആളുകളെ അത് മരണാസനരായ രോഗികളെ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഇരുപത്തെട്ട് പേരാളുണ്ട് നിലവിൽ കഴിഞ്ഞ ദിവസം ഒരാൾ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുന്ന ഒരാളും മരിച്ചു അപ്പോൾ അവർക്കൊരു നല്ല മരണം കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ശുശ്രൂഷ അന്തിയകാല ശുശ്രൂഷകൾ കൊടുക്കാനൊക്കെ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട് സ്ഥലപരിമിതി മൂലം അപ്പോൾ അത് ഇങ്ങനെ മനസ്സിലൊരു വലിയ ആഗ്രഹമായിരുന്നു രണ്ടായിരത്തി ആറില് ആകാശപ്പറവകളുടെ കുറ്റിക്കലച്ചൻ ഇതിന് ശിലാസ്ഥാപനം നടത്തിയാണ് പിന്നീട് വർഷങ്ങളോളം സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റു കാരണങ്ങളൊക്കെ ആയാലും അതിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല അതായത് കൊറോണയ്ക്ക് ശേഷം നമുക്ക് ഒരുപാട് ആളുകൾ ബെഡ് ഇടാനായിട്ടും ശുശ്രൂഷ കൂടുതൽ കിടന്നു കിടപ്പി കൊടുക്കേണ്ടിയും വരുന്നുണ്ട് മാർ ജോസഫ് സ്രാംബിക്കൽ ജോസ്കി മാണി എം പി മാണി സിക്കാപ്പൻ എം എൽ എ ഇടുക്കി ജില്ലാ കലക്ടർ ഷീബ ജോർജ് ഐ എ എസ് നഗരസഭ ചെയർമാൻ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി മോൺ ജോസഫ് മലേപ്പറമ്പിൽ ഫാദർ ജോർജ് പഴയപറമ്പിൽ പി യു തോമസ് ബൈജു കൊല്ലം പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുക്കും ഐഫോറിയ ന്യൂസ് പാല